ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പീൽ ഓഫ് മാസ്ക് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജെലറ്റിൻ വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ ജെലറ്റിൻ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാനുള്ളത് വേണം. അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് നമ്മളിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നല്ല ചൂടുള്ള പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, എങ്കിലേ ജെലറ്റിൻ നന്നായിട്ട് മെൽറ്റായിട്ട് വരുള്ളൂ. അപ്പം ഞാൻ ഏകദേശം ഒരു 3 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്യാം. അപ്പം പാലിൻ്റെ ചൂട് പോവുകയാണെങ്കിൽ അത് ചൂടിന് മുകളിൽ വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാനത് ഇതിൽ കാണിക്കുന്നില്ല. ചൂടുള്ള ഒരു പ്രതലത്തിന് മുകളിൽ അല്ലെങ്കിൽ ഒരു ചൂടുവെള്ളം എടുത്തിട്ട് അതിന് മുകളിൽ വെച്ചോ മറ്റോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ പാല്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ പാല് തണുത്ത് വരും. അതുകൊണ്ട് ചൂടുള്ള എന്തിനെങ്കിലും മുകളിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ പാലിൻ്റെ ചൂട് പോണവരെ മിക്സ് ചെയ്യണത് കാണിക്കുന്നുണ്ട്. ഇത് പതിയെ മെൽറ്റാവുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ജലത്തിൽ നല്ല തരി, ഒരുപാട് തരിയുണ്ട്. ചിലതിന് അത്രയും ഉണ്ടാവാറില്ല. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാനിപ്പോൾ കുക്കർ ചൂടായതിൻ്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു ഇത് മെൽറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് ഏകദേശം ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ആക്ടിവേറ്റഡ് ചാർക്കോൾ ആണ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഫേസ് മാസ്കിലെ പ്രധാന ഘടകങ്ങൾ ഇത് രണ്ടുമാണ്. ചാർക്കോളിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ സ്കിന്നിനെ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ചാർക്കോൾ എന്ന് പറയുന്നത്. അത് നമ്മൾ പീൽ ഓഫ് മാസ്ക് തയ്യാറാക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെ രോമങ്ങളും അതുപോലെ തന്നെ ഡേർട്സൊക്കെ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും. അപ്പം നമ്മൾ ജെലറ്റിനും ചാർക്കോളും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ നമ്മുടെ ഫേസ് മാസ്ക് ഇവിടെ റെഡിയായി. ഇത് നമ്മൾ മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായി തുടച്ചെടുക്കുക. ഒരല്പം പോലും വെള്ളം ഇരിക്കരുത്. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ചെറിയ ചൂടോടുകൂടി തന്നെ അപ്ലൈ ചെയ്യുക. ഇത് ഇരിക്കുന്നതോറും കട്ടിയായി വരും. അതുകൊണ്ട് ചെറിയ ചൂടോടുകൂടി അപ്ലൈ ചെയ്യുക. ഒരുപാട് തിക്കിലും ആവരുത്, ഒരുപാടും തിക്ക് കുറഞ്ഞിട്ടും ആവരുത്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആവണം. ഇപ്പോൾ ഫാനിനൊക്കെ ഷോർട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഒരു 15-20 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും നമുക്ക്. അപ്പം നമുക്ക് അത്രയും സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ ഏകദേശം ആ ഒരു ടൈം ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുമ്പൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ചിരട്ട വെച്ച് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മൾ പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഇത് ഇതുപോലെ പീൽ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇത് നന്നായിട്ട് തണുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വരും, നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്ക് ശരിക്കും ഇത് എടുക്കുമ്പോൾ ചെറിയ വേദന തോന്നുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ രോമങ്ങളൊക്കെ ഇങ്ങനെ പോരുന്നതാണ്. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പുരുകത്തിലൊന്നും ആവരുത്. അതുപോലെ തന്നെ നമ്മുടെ എന്താ ചെവി സൈഡിലൊക്കെ നല്ലോണം മുടിയൊക്കെ ഉണ്ടാവും, ആ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ചീക്സിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ചിലർക്ക് മീശ പ്രോബ്ലം വരാറുണ്ട്, അങ്ങനെയുള്ളവർ ഈ ഒരു മാസ്ക് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമ്മുടെ മുഖത്തുള്ള ചെറിയ കുഞ്ഞു രോമങ്ങളൊക്കെ പോയിട്ട് മുഖം നന്നായിട്ട് ക്ലീൻ ആവും. ശരിക്കൊരു ഫേഷ്യൽ എഫക്റ്റ് തന്നെ കിട്ടും. കണ്ടില്ലേ, നല്ല ടൈറ്റാണിത്. അപ്പോൾ ഞാൻ ഇത് കൈ വാഷ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും നിങ്ങൾക്ക് ക്യാമറയിൽ അറിയുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ എനിക്ക് കറക്റ്റ് ആ ഒരു പോർഷൻ മാത്രം നല്ല ക്ലീൻ ആയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.